എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി. അതിരാവിലെ തന്നെ ബെഡിൽ നിന്ന് എണീറ്റ് ആ കർട്ടൻ മെല്ലെ ഒന്ന് മാറ്റി നോക്കുമ്പോഴേക്കും ദാ ആലപ്പുഴയിലെ അതിമനോഹരമായ വേമ്പനാട് കായലിന്റെ നടുക്കാണ് നമ്മൾ. ഉച്ചയാകുമ്പോഴേക്കും കഴിക്കാനായിട്ട് നല്ല അടിപൊളി മസാലയിൽ പെരട്ടിയ കരിമീൻ പൊള്ളിച്ചതും ഒരുപാട് ഐറ്റംസ് കൂടിയുള്ള ഒരു നോൺ വെജ് സദ്യ. ഇന്ന് നമ്മൾ ആലപ്പുഴയിലെ ഒരു ഹൗസ് ബോട്ട് യാത്രയിലാണ്. ആലപ്പുഴയെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന ബാക്ക് വാട്ടേഴ്സ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരുപാട് അടിപൊളി കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട് കേട്ടോ. ആലപ്പുഴയിലെ ഒരു വെൽ നോൺ ഹൗസ് ബോട്ട് ഏജൻസിയായ മൈ ട്രിപ്പ് ഹൗസ് ബോട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. രാവിലെ ഒരു 11 മണിയോടുകൂടി എത്തിയ ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് പൈനാപ്പിളും ചില്ലിയും കൂടിയ ഒരു വെൽക്കം ഡ്രിങ്ക്. ശരിക്കും ഞാൻ താമസിക്കുന്നത് ആലപ്പുഴയിലാണെങ്കിൽ തന്നെ ഞാൻ ഇതുവരെ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്തിട്ടില്ല. അവരുടെ ഒരു ലക്ഷറി ക്ലാസ് ബോട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഒരു 5-സ്റ്റാർ ഹോട്ടലിനെ സാമ്യം തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഹൗസ് ബോട്ടിലെ ബെഡ്റൂമിലുണ്ടായിരുന്നു. അങ്ങനെ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു 1.5 ആയപ്പോഴത്തേക്കും ഷെഫിൻ്റെ സ്പെഷ്യൽ കരിമീനിൽ മസാല പുരട്ടി ഫ്രൈ ചെയ്യാനുള്ള സമയമായി. ഇന്ന് നമ്മളെപ്പോലെ തന്നെ ഗസ്റ്റായിട്ട് സ്ട്രീറ്റ് ഫുഡ് കേരള എന്ന യൂട്യൂബ് ചാനലിലെ ഹക്കിമിക്കയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്പെഷ്യൽ മസാലയിൽ ആ കരിമീനിനെ ഓരോന്നോരോന്നായിട്ട് മറച്ചും തിരിച്ചൊക്കെ മസാല പുരട്ടി. ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ട ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കരിമീൻ പൊള്ളിച്ചത്. അങ്ങനെ സദ്യക്കുള്ള എല്ലാ ഐറ്റംസും ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അച്ചാറ്, തോരൻ, അവിയൽ, സാമ്പാർ, പുളിശ്ശേരി എന്നുവേണ്ട സദ്യക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഇലയിലോട്ട് ചോറ് വിളമ്പി സാമ്പാർ ഒഴിച്ചു. അതിനുശേഷം നമ്മുടെ പൊരിച്ച മീനും. ഈ കരിമീൻ പൊള്ളിച്ചത് ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു കേട്ടോ. ഒരാൾക്ക് ഒരെണ്ണേ കഴിക്കാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞു വെക്കണം. ഫിഷിൻ്റെ അകമൊക്കെ നല്ലോണം വെൽ കുക്ക്ഡ് ആയിരുന്നു. കരിമീൻ്റെ സൈഡിലായിട്ട് വെളുത്തുള്ളിയും കരിവേപ്പിലയും വറ്റൽമുളകിട്ട സ്പെഷ്യൽ മസാല കൂടി. അതിനുശേഷം സ്ക്വിഡ് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ തോരൻ കൂടി. കല്യാണത്തിനൊക്കെ പോയിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് തന്നെ സദ്യയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്തു. ഈ സദ്യ കഴിച്ചപ്പോഴേക്കും വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. സദ്യയൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ദ മാംഗോ പായസം. നോർമൽ സദ്യക്കൊന്നും കിട്ടാത്തൊരു സാധനമാണ് ഈ മാംഗോ പായസം. എല്ലാം ഫിനിഷ് ആയതാ. കരിമീൻ്റെ മുള്ളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി സ്പെഷ്യൽ ഇവിടുത്തെ ഷെഫിന്റെ സ്പെഷ്യൽ ആയിട്ടൊരു സാധനമുണ്ട്. എന്താണ് ഷെഫ് എന്നെ പറയും? ചിക്കൻ പായസം. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ചിക്കൻ പായസം? ഓ ഷെഫിന്റെ കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. നമ്മുടെ ആലപ്പുഴ തന്നെ വരണം ഈ ചിക്കൻ പായസം കഴിക്കാനായിട്ട്. ഇപ്പൊ കണ്ട പുള്ളിയാണ് തടിയൻ ഷെഫ്. അതെ, പുള്ളി അങ്ങനെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. അതിനുശേഷം പൈനാപ്പിൾ കുത്തിവെച്ച സ്റ്റിക്ക്, അല്ല സ്റ്റിക്കിൽ കുത്തിവെച്ച പൈനാപ്പിൾ കൂടി. അതും കൂടെ കഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ സദ്യ അങ്ങ് കംപ്ലീറ്റ് ആയി. സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഹൗസ് ബോട്ട് മെല്ലെ അങ്ങ് നീങ്ങി തുടങ്ങും. അതിനുശേഷം നമ്മുടെ ആ കൈനഗിരിയുടെ കാറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഹൗസ് ബോട്ടിന്റെ മണ്ടയ്ക്ക് അങ്ങ് കയറിയിരിക്കണം. അതൊരു പ്രത്യേകതരം വൈബാണ് കേട്ടോ. കഴിച്ചു കഴിഞ്ഞ് വൈകിട്ട് വരെ ഹൗസ് ബോട്ട് അതിന്റെ ഫുൾ സ്പീഡിൽ നടുകായലിൽ അങ്ങ് ക്രൂസ് ചെയ്യും. പിന്നെ വൈകിട്ട് നമുക്ക് വേണ്ടത് ചായ. ചായ ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. നല്ല ചൂട് പഴംപൊരിയും ചായയും കൊണ്ട് ഹൗസ് ബോട്ടിന്റെ മേലങ്ങ് പോയിരിക്കണം. താഴെ ചെന്ന് കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് ഓടിക്കാനുള്ള ചാൻസ് ഒക്കെ തരും. ഇത് നമ്മുടെ റോഡല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വൈകിട്ട് ഒരു 5 മണി 5.5 സമയമാകുമ്പോഴത്തേക്കും ചെറിയ വള്ളത്തിൽ കുട്ടനാട് എന്ന ഗ്രാമത്തിന്റെ അതിമനോഹരമായ കാഴ്ചകളിലേക്ക് ഒരു യാത്ര. ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. പിന്നെ ഹൗസ് ബോട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും നമ്മുടെ ഡിന്നർ. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മീൻ കാണും കേട്ടോ. ഉച്ചയ്ക്ക് കരിമീനാണെങ്കിൽ രാത്രിയിൽ വാളയായിരുന്നു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പ് തരാം, ഈ ജേണി ഒരിക്കലും നിങ്ങളെ മടുപ്പ് തോന്നിപ്പിക്കത്തില്ല. അങ്ങനെ രാത്രിയിൽ ഒരു ഓവർ നൈറ്റ് സ്റ്റേ ഒക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പം കഴിക്കാനായിട്ട് എന്താണെന്ന് ചോദിച്ചപ്പം പുട്ടും മുട്ടക്കറിയായിരുന്നു. എനിക്ക് അവരുടെ മുട്ടയുടെ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുഡിൽ ഒരു പോരായ്മയും ഇവർ വരുത്തിയിട്ടില്ല. പിന്നെ ഓപ്ഷണൽ ആയിട്ടുള്ളൊരു സാധനമാണ് അവിടുത്തെ സ്പീഡ് ബോട്ട് യാത്ര. ഹൗസ് ബോട്ടിൽ വരുവാണെങ്കിൽ സ്പീഡ് ബോട്ടിൽ കയറാൻ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയ്ക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം മൈ ട്രിപ്പ് ഹൗസ് ബോട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം ഹരി.